ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 2021 അവസാനിക്കുന്ന 5 ബെസ്റ്റ് ടി വി സീരീസുകളെ കുറിച്ചാണ്. നമ്പർ 1, ഐ ടേക്ക് പീക്കി ബ്ലൈൻഡേഴ്സ്. നമ്മളിൽ ഭൂരിഭാഗം പേരും, മലയാളികളിൽ ഭൂരിഭാഗം പേരും പീക്കി ബ്ലൈൻഡേഴ്സിൻ്റെ നേരത്തെ സീരീസുകൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് ഓഫ് ദി സോങ് പീക്കി ബ്ലൈൻഡർ എന്ന പാട്ട് തന്നെ ആയിരിക്കാം അതിൻ്റെ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പാട്ട് ഇതുവരെ കേട്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നതാണ്. പീക്കി ബ്ലൈൻഡർ എന്ന സീരീസ് ഒരു ക്രൈം ഡ്രാമ സീരീസാണ്. അത് റിലീസ് ചെയ്തത് 12 സെപ്റ്റംബർ 2013 BBC 2 ആണ് അത് റിലീസ് ചെയ്തത്. 4 സീസൺ കഴിഞ്ഞപ്പോൾ ബിക്കോസ് ഓഫ് ദി ഹ്യൂജ് റെസ്പോൺസ് അതിനെ BBC 1 അവർ മൂവ് ചെയ്തു. പിന്നീട് നെറ്റ്ഫ്ലിക്സ് അതിൻ്റെ സ്ട്രീമിംഗ് റൈറ്റ് അക്വയർ ചെയ്തു. അങ്ങനെ ഇപ്പോൾ അത് പബ്ലിക്കലി അവൈലബിളാണ്. ഇതിനെ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കഥ, പെർഫോമൻസ്, മ്യൂസിക് ഇതെല്ലാം ഗ്രേറ്റ് എന്ന് തന്നെ പറയണം. ഇതുവരെ 5 സീസണുകളാണ് ഇതിനുണ്ടായിരുന്നത്. അവസാനത്തേത് റിലീസ് ചെയ്തത് 4 ഒക്ടോബർ 2019. ഇനിയും 6-ാമത്തെ ഒരു സീസൺ കൂടി റിലീസ് ചെയ്യാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. അതിന് 6 എപ്പിസോഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ദി 6th സീസൺ വിൽ ബി ദി എൻഡ് ഓഫ് ദി പീക്കി ബ്ലൈൻഡേഴ്സ്. 2021 റിലീസ് ചെയ്യുന്ന അടുത്ത ബെസ്റ്റ് സീരീസാണ് മണി ഹെസ്റ്റ്. മണി ഹെസ്റ്റ് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്, ഇതിൻ്റെ മുമ്പിലത്തെ 4 സീസണുകൾ. മണി ഹെസ്റ്റ് ഈസ് ഓൾസോ എ ക്രിമിനൽ ഡ്രാമ ആക്ഷൻ സീരീസ്. ഓൾസോ എ ക്രിമിനൽ മാസ്റ്റർ മൈൻഡ് നെയിംഡ് പ്രൊഫസർ ഹാസ് എ പ്ലാൻ ടു പുൾ ഓഫ് ദി ബിഗ്ഗസ്റ്റ് ഹെസ്റ്റ് ഇൻ ദ റെക്കോർഡ് ഹിസ്റ്ററി. മണി ഹെസ്റ്റ് എന്ന ഈ സീരീസിൽ പ്രൊഫസർ ഒരു മോഷണം നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. ഈ മോഷണം നടത്താനായിട്ട് ഇദ്ദേഹത്തിന് 8 ആൾക്കാരുടെ സഹായം ആവശ്യമുണ്ട്. അദ്ദേഹം 8 ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതും അവരെ ഉപയോഗിച്ച് മോഷണം നടത്തുന്നതും, മോഷണം നടത്തിയതിനു ശേഷം തെളിവ് നശിപ്പിക്കലും, അവിടെ നിന്ന് രക്ഷപ്പെടലുമാണ് ഈ സീരീസിൽ ഉദ്ദേശിക്കുന്നത്. ഈ സീരീസിൻ്റെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഇന്ത്യയിലാണ് വന്നിരിക്കുന്നത്. ഈ മണി ഹെസ്റ്റ് എന്ന സീരീസിലെ സോങ് നമുക്കറിയാം, ബല ചാവ് എന്ന് പറഞ്ഞ സോങ് നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. അത് വളരെ ഹിറ്റായ ഒരു സോങ് തന്നെയാണ്. ഇതിൻ്റെ 5th സീസൺ, 31 എപ്പിസോഡുള്ള 5th സീസൺ December 3rd, 2021 റിലീസ് ചെയ്യുമെന്ന് നെറ്റ്ഫ്ലിക്സ് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നെറ്റ്ഫ്ലിക്സിലെ സീരീസാണ് ലൂസിഫർ. ഇത് ലൂസിഫറിനെ ഉപമിച്ചേക്കുമല്ല, ലൂസിഫർ തന്നെയായിട്ടാണ് ഇതിനകത്ത് ആക്ടർ അഭിനയിക്കുന്നത്. ഇതിനകത്ത് ഹീറോ ആണ് ലൂസിഫർ. അങ്ങനെ ഒരു അതുകൊണ്ടൊരു ഫോൾസ് ഇമേജ് ലൂസിഫറിന് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്തെ ആക്ടറിനെ പോലെ അല്ല ശരിക്കുള്ള ലൂസിഫർ എന്ന കാര്യം നമ്മൾ ചിലപ്പോൾ മറന്നുപോകും. 5 സീസണുകളാണ് ലൂസിഫറിൻ്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ളത്. ഇനി 6-ാമത്തെ സീസണാണ് വരാൻ പോകുന്നത്. അത് September 10th നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്യുമെന്നാണ് അറിവ് കിട്ടിയിരിക്കുന്നത്. ആൻഡ് അഗെയിൻ ദാറ്റ് വിൽ ബി ദ ലാസ്റ്റ് സീസൺ ഫോർ ദി ലൂസിഫർ. അടുത്ത 2021 തീരുന്ന ഒരു സീരീസാണ് Brooklyn 99 എന്ന് പറഞ്ഞ സീരീസ്. ഇതിന് 7 സീസണുകൾ ഇതുവരെ ഉണ്ടായിട്ടുണ്ട്. ഇതിന് 8-ാമത്തെ സീസണാണ് ഇനി റിലീസ് ചെയ്യാൻ പോകുന്നത്. അത് August 12th, 2020 റിലീസ് ചെയ്യുന്നതാണ്. ഇതൊരു അമേരിക്കൻ പോലീസ് പ്രൊസീജിയറൽ ടെലിവിഷൻ സീരീസാണ്. ആദ്യം പറഞ്ഞതുപോലെ ഇതിൻ്റെയും ലാസ്റ്റ് സീസണായിരിക്കും ഇനി ഇറങ്ങാൻ പോകുന്നത്. അത് നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിരിക്കും. അടുത്ത റിലീസാവാൻ പോകുന്ന സീരീസാണ് ഒസാർക്ക്. ഒസാർക്ക് ഈസ് ഓൾസോ എ ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസ്. ഇതുവരെ ഇതിൻ്റെ 3 സീസണുകളാണ് ഇറങ്ങിയിട്ടുള്ളത്. ഇനി 4-ാമത്തെ സീസണാണ് ഇറങ്ങാൻ പോകുന്നത്. അതും 2021 തന്നെ റിലീസ് ചെയ്യുമെന്നാണ് കരുതുന്നത്. ഇതും നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആയിരിക്കും. ഇനി പറഞ്ഞ എല്ലാ സീരീസുകളും IMDb 8.4 റേറ്റിംഗ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നല്ല സീരീസുകളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തീർച്ചയായും ഷെയറും ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കിതുപോലത്തെ വീഡിയോകൾ ക്രിയേറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ അതിന് വലിയൊരു പ്രോത്സാഹനമായിരിക്കും. താങ്ക് യു.